ഹായ് ഓൾ, ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വെബ് 3.0 കുറിച്ചിട്ടാണ്. നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും വെബ് 1.0, വെബ് 2.0, അങ്ങനെ വെബ് 3.0. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് നമുക്കൊരു സിമ്പിൾ സിനാരിയോ കൺസിഡർ ചെയ്യാം. നമുക്കൊരു ജോൺ എന്ന യുവാവിനെ കൺസിഡർ ചെയ്യാം. അയാൾക്ക് അയാൾ ഒത്തിരി നാളായി ആഗ്രഹിച്ച ഒരു വിർച്വൽ ഗാഡ്ജറ്റ്, അതായത് ഒരു VR ഗാഡ്ജറ്റ് വാങ്ങിക്കണം എന്ന് അയാൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ അയാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അയാൾ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അതിൻ്റെ പൈസ വളരെ അധികമാണെന്ന് കണ്ടു. അങ്ങനെ അയാളത് ഓക്കെ, അത് തൻ്റെ കയ്യിൽ ഒതുങ്ങും നല്ലതെന്ന് ഒഴക്കി വിട്ടു. അത് കഴിഞ്ഞ് അയാൾ ജസ്റ്റ് അയാളുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും മറ്റും സ്ക്രോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ വിർച്വൽ ഗാഡ്ജറ്റിനെ കുറിച്ച് സംബന്ധമായിട്ടുള്ള ആഡ്സും കാര്യങ്ങളും എല്ലാമാണ് അയാളുടെ ഫീഡ്സിൽ വരാൻ തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളും ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടാവുമല്ലേ. നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിച്ച് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങളും കാര്യങ്ങളും ആയിരിക്കും പിന്നെ എല്ലാം നമ്മുടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എല്ലാം വരുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ ഈ കേസിൽ ഈ ജോൺ എന്ന യുവാവ് അയാൾ തന്നെ വളരെ അതിശയമായിപ്പോയി. എങ്ങനെയാണ് ഇങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ആഡ്സും കാര്യങ്ങളും എൻ്റെ ഫീൽഡിൽ വരുന്നത്? അപ്പോൾ അയാളുടെ ബ്രദറിൻ്റെ അടുത്ത് പോയിട്ട്, ആ ബ്രദർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, അയാളുടെ അടുത്ത് പോയി ചോദിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ എൻ്റെ ഫീൽഡിൽ വരുന്നതെന്ന്. അപ്പോൾ അയാൾ പറയുന്ന മറുപടി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ജീവിക്കുന്നത് വെബ് 2.0 എന്ന യുഗത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് 1994, അതായത് ആദ്യമായിട്ട് വെബ് 1.0 നമ്മുടെ ഇൻ്റർനെറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പെട്ട വർഷം. പക്ഷേ ഈ വെബ് 1.0 എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റീഡബിൾ കണ്ടൻറ്റ് പോലെ തന്നെയായിരുന്നു. അതായത് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് ജസ്റ്റ് റീഡ് ചെയ്യാൻ മാത്രം പറ്റും. അതായത് ഒരു വലിയൊരു വിക്കിപീഡിയ പേജ് പോലെ നമ്മൾ എന്തിനും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ കണ്ടൻസും കാര്യങ്ങളും നമുക്ക് വായിക്കാൻ പറ്റും. പക്ഷേ അതോടെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കില്ല. അതിനാണ് നമ്മൾ വെബ് 1.0 എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു യുഗം കഴിഞ്ഞിട്ട് ഏകദേശം 2004 വെബ് 2.0 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അതായത് യൂസേഴ്സിന് ഇൻ്റർനെറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് വെബ് 2.0 എന്ന് പറയുന്നത്. ഇതിൻ്റെല്ലാം പ്രധാന കാരണം എന്ന് പറയുന്നത് വെബ് ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആയി ഡെവലപ്പായി 2004 ആയപ്പോഴേക്കും. അതായത് പല ടെക്നോളജീസ് അറേസ്, അതായത് ജാവാസ്ക്രിപ്റ്റ്, HTML, CSS ഇങ്ങനെയുള്ള വെബ് ടെക്നോളജി വന്നതോടുകൂടെ വലിയ വലിയ കമ്പനികൾക്ക് ആ ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ പ്ലാറ്റ്ഫോംസ് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. അതായത് ഇപ്പോൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, വിക്കിപീഡിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് യൂസേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസാണല്ലേ. അതായത് നമുക്കൊരു ക്വറി അങ്ങോട്ട് കൊടുക്കാൻ പറ്റും, അപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു തരും. ഈ ഒരു യുഗത്തെ പറയുന്ന പേരാണ് വെബ് 2.0 എന്ന് പറയുന്നത്. അപ്പോൾ വെബ് 1.0 എന്ന് പറയുന്നത് ജസ്റ്റ് റീഡബിൾ കണ്ടൻറ്റ് മാത്രമായിരുന്നു. അതായത് നമുക്ക് ജസ്റ്റ് വായിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, നമുക്ക് ഇൻപുട്ടും കാര്യങ്ങളൊന്നും കൊടുക്കാൻ സാധിക്കില്ല. വെബ് 2.0 എന്ന് പറയുന്നത് മോർ ഇൻട്രാക്റ്റീവായി. അപ്പോൾ ഈ വെബ് 2.0 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഗൂഗിളിൽ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റിസൾട്ടും നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഷൂസിനെ കുറിച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ ഷൂസിൻ്റെ കാര്യങ്ങളുമായിട്ടൊക്കെ ലിസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ 2.0 പറയുമ്പോൾ ഷൂസ് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഷൂസ് മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ സോക്സിൻ്റെ സജഷൻസും കാര്യങ്ങളും വരും. അങ്ങനെ നമ്മൾ എന്ത് സെർച്ച് ചെയ്യുന്നുവോ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓൾസോ നമുക്ക് റിസൾട്ടായിട്ട് തരാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഈ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ കുക്കിയിൽ സ്റ്റോർ ആവുന്നല്ലേ. അപ്പോൾ ഈ വെബ്സൈറ്റ് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കുക്കീസിൽ സ്റ്റോർ ചെയ്തിട്ട് വലിയ വലിയ ഓർഗനൈസേഷൻസിന് വിൽക്കാൻ തുടങ്ങി. അതായത് വലിയ വലിയ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോംസായ ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ അങ്ങനെയുള്ള വലിയ വലിയ പ്ലാറ്റ്ഫോംസ്ക്ക് നമ്മുടെ സെർച്ചിന് ആവശ്യമായിട്ട് വരുന്ന കുക്കീസും കാര്യങ്ങളും ഈ ഓർഗനൈസേഷന് വിൽക്കാൻ തുടങ്ങി. അപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് അഡ്വർടൈസ്മെൻ്റായിട്ടും എല്ലാം പല പോപ്പപ്പായിട്ടൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്ന വെബ് പേജിനും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് സിനാരിയോയിൽ പറഞ്ഞ ജോൺ അയാൾ സെർച്ച് ചെയ്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അയാളുടെ ഫീൽഡിലും കാര്യങ്ങളും വരാൻ തുടങ്ങിയത്. അയാളുടെ കാര്യം മാത്രമല്ല നമ്മളും തന്നെ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ഈ സെയിം കാര്യം. അപ്പോൾ ഇങ്ങനെയാണ്, അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു കുക്കിയിൽ സ്റ്റോർ ആയിട്ട് ആ കുക്കി ആ ഈ പറയുന്ന വലിയ വലിയ ഓർഗനൈസേഷൻസും കാര്യങ്ങളും വിൽക്കുമ്പോഴാണ് നമുക്ക് അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ആഡ്സും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഫീൽഡിൽ വരുന്നത്. അപ്പോൾ
ഞാനീ പറയുന്നത് വന്ന് വളരെ വലിയൊരു മാറ്റമാണല്ലേ. അതായത് വെബ് 1.0 നിന്ന് 2.0 വരുമ്പോൾ ഇത് വളരെ വലിയൊരു മാറ്റം തന്നെയാണ്. അതായത് വെബ് 1.0 നമുക്ക് ജസ്റ്റ് റീഡബിൾ കണ്ടൻറ്റ് മാത്രമായിരുന്നുവെങ്കിൽ വെബ് 2.0 നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പല റിസോഴ്സിൽ നിന്നും എടുത്തു തരാൻ വരെ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ ടെക്നോളജി വളർന്നിരിക്കുന്നു. ഇതൊരു ടെക്നോളജിയുടെ കാര്യത്തിൽ വളരെ വലിയൊരു വളർച്ചയെന്ന് പറയാമെങ്കിലും നമ്മുടെ പ്രൈവസിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പേടി ഉളവാക്കുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലേ ഇത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ നമ്മുടെ ഫസ്റ്റ് സിനാരിയോയിൽ ഈ ജോൺ ഇയാളുടെ ബ്രദറോട് ചോദിക്കുകയാണ്, നമുക്ക് എങ്ങനെ നമ്മുടെ പ്രൈവസിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഈ ഇങ്ങനൊരു വെബ് 2.0 യുഗത്തിൽ നമ്മുടെ പ്രൈവസിക്ക് എന്ത് സുരക്ഷ ആണുള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണേൽ ടോർ ബ്രൗസേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രേവ് ബ്രൗസർ, അങ്ങനെയുള്ള കുറച്ചുകൂടെ സെക്യൂരിറ്റിക്ക് മുൻഗണന കൊടുക്കുന്ന ബ്രൗസർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇക്കോഗ്നിറ്റോ മോഡ്, അങ്ങനെയുള്ള പ്രൈവറ്റ് മോഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു അളവ് വരെ നമുക്ക് പ്രൈവസി സുരക്ഷിതമാക്കാൻ പറ്റും. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല, ജസ്റ്റ് ഒരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ്. അപ്പോൾ ഈ പ്രൈവസിയും കാര്യങ്ങളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു വഴിയുണ്ട്. ആ വഴിയുടെ പേരാണ് വെബ് 3.0 എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെബ് 3.0 എന്നാൽ എന്താണ്? വെബ് 3.0 എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർനെറ്റിൽ വരാൻ പോകുന്ന അടുത്തൊരു റെവല്യൂഷൻ എന്ന് തന്നെ പറയാം. വെബ് 3.0 ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ പറയുന്ന പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ന്യൂറൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സഹായത്തോടുകൂടിയായിരിക്കും. അതായത് ഹ്യൂമൻ ന്യൂറൽ ഇൻ്റലിജൻസും AI ബ്ലോക്ക് ചെയിനും എല്ലാം ചേർന്നുകൊണ്ടായിരിക്കും ഡാറ്റ പ്രോസസ്സിങ്ങും കാര്യങ്ങളും വെബ് 3.0 നടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വെബ് 3.0 പ്രധാനമായിട്ടും വരുന്നത് നാല് പ്രധാന ഫീച്ചേഴ്സാണ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഡീസെൻട്രലൈസേഷനാണ്. ഡീസെൻട്രലൈസേഷനിൽ നമുക്ക് ഡാറ്റ എല്ലാം ഒരു സെൻട്രലൈസ്ഡ് സ്റ്റോറേജിൽ നമുക്ക് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി സഹായത്തോടെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഈ വെബ് 3.0 നമ്മൾ സെർച്ച് ചെയ്യുന്ന കണ്ടൻറ് റിലേറ്റഡ് മാത്രമേ നമുക്ക് ഔട്ട്പുട്ടും കാര്യങ്ങളും വരുള്ളൂ. വെബ് 2.0 പോലെ നമുക്ക് പല റിസൾട്ട്സും കാര്യങ്ങളും വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡാറ്റ പല ലൊക്കേഷനിലായിട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റയും കാര്യങ്ങളും വലിയ വലിയ പ്ലാറ്റ്ഫോമിലേക്ക് ലീക്ക് ആകില്ല. അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലേക്ക് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആഡ്സും കാര്യങ്ങളും വരുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ യൂസേഴ്സിനായിരിക്കും അവിടെ മോർ പവർ വരുന്നത്. അടുത്തെന്ന് പറയുന്നത് ട്രസ്റ്റ്ഫുൾ ആൻഡ് പെർമിഷൻലെസ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യം ആവശ്യമാണെങ്കിൽ നമുക്കതുമായിട്ട് ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കും. വെബ് 2.0 പോലെ നടുവിലൊരു തേർഡ് പാർട്ടി ഉണ്ടാവില്ല. നമ്മളിപ്പോൾ പല കാര്യങ്ങളും നമുക്കിപ്പോൾ എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് വഴിയായിരിക്കും അങ്ങോട്ട് പോകുന്നതല്ലേ. അതില്ലാതെ തന്നെ, ആ ഒരു വെബ്സൈറ്റിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫീച്ചർ ഓൾസോ വെബ് 3.0 നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിനെക്കുറിച്ച് നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിനകത്തേക്ക് പോവുകയാണെങ്കിൽ അവർ ഫസ്റ്റ് ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കുക്കീസ് അക്സെപ്റ്റ് ചെയ്യാനാണല്ലേ. അപ്പോൾ ഈ വെബ് 3.0 വരുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരില്ല. അതായത് നമുക്കവിടെ അവരുടെ വെബ്സൈറ്റിൽ കാര്യം ചോദിക്കുന്ന കാര്യങ്ങളും, അതായത് കുക്കീസ് അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓണാക്കുക, അങ്ങനെയുള്ള യാതൊരു കാര്യം വരത്തില്ല. നമുക്ക് എന്താണോ വേണ്ടത് നമുക്ക് ഡയറക്റ്റ് ആ വെബുമായിട്ട് പോയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കും. അടുത്തെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആണ്. അതായത് ഇപ്പോൾ ഒരു യൂസറിന് കറക്റ്റായ രീതിയിൽ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ആ യൂസറിന് എങ്ങനെയാണോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാലും അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ടെക്നോളജിയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഐ ലവ് കേരള എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് പകരം ഐ ലവ് ഇൻ ഇമോജി കേരള എന്നിടുകയാണെങ്കിലും രണ്ടും ഒരേ രീതിയിൽ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ പണ്ടത്തെ വെബ് 2.0 ടെക്നോളജി ആണെങ്കിൽ നമ്മളിപ്പം ഐ ലവ് കേരള എന്ന് ടൈപ്പ് ചെയ്യുന്നതും ഐ ലവ് ഇൻ ഇമോജി ഇട്ട് കേരള എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴും കിട്ടുന്ന റിസൾട്ട്സ് ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ നമ്മുടെ ഈ വെബ് 3.0 നമ്മൾ ഈ രണ്ട് കേസിലും രണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും. അപ്പോൾ ഇത് സാധ്യമാക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ടെക്നോളജിയുടെ ഹെൽപ്പോടുകൂടിയാണ്. അടുത്തത് പറയുന്നത് കണക്ടിവിറ്റി ആൻഡ് യുബിക്വിറ്റിയാണ്. അതായത് നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് വേണമെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയാണ്. അതായത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്ന ടെക്നോളജി ഇപ്പോൾ നല്ല രീതിയിൽ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമുക്ക് ധാരാളം സ്മാർട്ട് ഫോൺ, സ്മാർട്ട് വാച്ച്, അങ്ങനെ എല്ലാ കാര്യത്തിലും സ്മാർട്ട് ഹോം, അങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മുടെ യൂസേഴ്സിനെ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ ഒരു ഫോണില്ലാതെ തന്നെ നമുക്ക് സ്മാർട്ട് ഫോൺ വഴി ഇപ്പോൾ ഒരു കോൾ ചെയ്യാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആക്സസ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ടല്ലേ. ഇതെല്ലാം എന്ന് പറയുന്നത് വെബ് 3.0 ടെക്നോളജിയുടെ ഭാഗമായി വരുന്നതാണ്.
അപ്പോൾ ഈ വെബ് 3.0 നല്ല രീതിയിൽ ഇവോൾവ് ചെയ്യാൻ തുടങ്ങിയതോടെ തന്നെ നമ്മുടെ വലിയ വലിയ കോർപ്പറേറ്റ്സ്, അതായത് ആമസോൺ, മെറ്റ, അങ്ങനെ പല കാര്യങ്ങളും അവരുടെ ആപ്ലിക്കേഷൻ എല്ലാം ഇപ്പോൾ ഇൻ്റർനെറ്റ് 3.0, അതായത് വെബ് 3.0 അടിസ്ഥാനത്തിലാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മുടെ സിറി അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ചാറ്റ് GPT വന്നു, ഗൂഗിൾ തന്നെ ഇപ്പോൾ ബാർ ഡെവലപ്പ് ചെയ്തു, അങ്ങനെ അതായത് മൈക്രോസോഫ്റ്റിൻ്റെ ബിങ് AI വന്നു, ഇതെല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ വെബ് 3.0 അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതാണ് വെബ് 3.0 എന്ന് പറയുന്നത്. അപ്പോൾ വെബ് 3.0 എന്ന് പറയുന്നത് മോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് കാര്യങ്ങളുമായിട്ടും കൂടുതൽ റിലേറ്റഡ് ആയി കിടക്കുന്ന ഒരു ഫീച്ചർ ആയിരിക്കും. അതായത് നല്ല രീതിയിൽ AIയുടെ ഒരു വളർച്ചയായിരിക്കും നമ്മൾ ഇനി വരാൻ പോകുന്ന യുഗത്തിൽ കാണാൻ പോകുന്നത്. നല്ല രീതിയിൽ AI ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ എങ്ങനെ ധാരാളം രീതിയിൽ ഗുണങ്ങളുണ്ടാക്കാം, അതേപോലെ തന്നെ അതിൻ്റെ രീതിയിൽ ദോഷങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മളിപ്പോൾ ധാരാളം ന്യൂസ് കാണുന്നുണ്ടല്ലേ, ഡീപ്പ് ഫേക്സ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഇവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് കാര്യത്തിനും അതിൻ്റെ ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഗുണം വരുന്നുണ്ട്, നല്ല രീതിയിൽ ആ ഗുണങ്ങളെല്ലാം ഉപയോഗിച്ച് നല്ലൊരു ഇൻ്റർനെറ്റ് എക്സ്പീരിയൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വെബ് 3.0നെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വീഡിയോയിൽ. എല്ലാവർക്കും വീഡിയോ പറ്റിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വെബ് 3.0 എന്ന് പറയുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. ബൈ.